ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് മാറാനുള്ള ലിയണൽ മെസ്സിയുടെ തീരുമാനം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ലാലിഗയിലെ സാമ്പത്തിക നിയന്ത്രണവുമായിരുന്നു മെസ്സിയുടെ കൂടുമാറ്റത്തിന് കാരണം. ബാഴ്സലോണയിൽ ഗോളടിച്ചും ഗോളടിപ്പിച്ചും പൂത്തുലഞ്ഞ മെസ്സിക്ക് പക്ഷേ പി എസ് ജിയിൽ ആ മികവിലേക്ക് എത്താനായിട്ടില്ല. ആകെ 7 ഗോൾ മാത്രമാണ് ഇതുവരെ മെസ്സിയുടെ പേരിനൊപ്പമുള്ളത്. അസിസ്റ്റിൽ മാത്രമാണ് മെസ്സിയുടെ മികവ് അല്പമെങ്കിലും കണ്ടത്. ഇതോടെ സൂപ്പർ താരത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. വിമർശനം സഹിക്ക വയ്യാതെ മെസ്സി പി എസ് ജി വിടുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചു. ഇപ്പോഴത്തെ പി എസ് ജിയിലെ ഭാവിയിൽ മെസ്സി തീരുമാനമെടുത്തിരിക്കുന്നു. സ്പാനിഷ് മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവയാണ് മെസ്സി അടുത്ത സീസണിലും പി എസ് ജിയിൽ തുടരുമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാര്യകാരണങ്ങളും മുണ്ടോ ഡിപ്പോർട്ടിവ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ: മെസ്സി പി എസ് ജിയിൽ അതൃപ്തനാണെന്നും ടീം വിടുമെന്നുമുള്ള അഭ്യൂഹങ്ങളിൽ വാസ്തവമില്ല. മെസ്സി അടുത്ത സീസണിലും പി എസ് ജിയിൽ തുടരും. പി എസ് ഡിയുമായി മെസ്സി ഒത്തിണങ്ങി വരികയാണ്. ഡ്രസ്സിംഗ് റൂമിലും കളിക്കളത്തിലും മെസ്സി ഏറെ മാറിയിട്ടുണ്ട്. സുഹൃത്തുക്കളായ നെയ്മർ ജൂനിയർ, ഏഞ്ചൽ ഡി മരിയ, ലിയാൻഡ്രോ പാരഡസ് എന്നിവരുടെ സാന്നിധ്യവും പുതിയ സുഹൃത്തുക്കളായ കിലിയൻ എംബാപ്പെ, മാർക്കോ വെറാറ്റി എന്നിവരുമായുള്ള അടുപ്പവും മെസ്സിയെ പി എസ് ജിയിൽ തുടരാൻ പ്രേരിപ്പിച്ചു. കോച്ച് മൗറിസിയോ പൊച്ചറ്റിനോയുമായും മെസ്സിക്ക് നല്ല ബന്ധമാണുള്ളത്. ലേക്കിപ്പ് അടക്കമുള്ള ഫ്രഞ്ച് മാധ്യമങ്ങൾ നിർദ്ദാശീനം കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും മെസ്സി ഇതൊന്നും കാര്യമാക്കുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ തൻ്റെ അതൃപ്തി മെസ്സി ടീം മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. പി എസ് ഡിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുകയാണ് മെസ്സിയുടെ ലക്ഷ്യമെന്നും മുണ്ടോ ഡിപ്പോർട്ടിവ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സമ്മറിൽ 2 വർഷ കരാറിലാണ് മെസ്സി പി എസ് ജിയിലെത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.